ആരാധകനെ തല്ലി നടി ഉർവശി. എന്നും പ്രേക്ഷക പ്രീതി നേടാൻ കഴിഞ്ഞ നടിയാണ് ഉർവശി. മലയാളത്തിൽ ഉർവശിയെ പോലെ വ്യത്യസ്തമായ വേഷങ്ങൾ തുടരെ ലഭിച്ച നായക നടിമാർ അപൂർവമാണ്. സിനിമയിലെ താരത്തിളക്കത്തിനപ്പുറം സാധാരണക്കാരിയായാണ് എപ്പോഴും ഉർവശി സംസാരിക്കാറുള്ളത്. രസകരമായി സംസാരിക്കുകയും ഇടയ്ക്ക് ചെറുതായി ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഉർവശിയെ പൊതുവേദികളിൽ കണ്ടിട്ടുണ്ട്. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന പ്രകൃതക്കാരിയാണ്. ഇപ്പോഴതാ തന്റെ തെറ്റിദ്ധാരണ കാരണം ആരാധകനെ അടിക്കേണ്ടി വന്നതിനെ കുറിച്ച് ഉർവശി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കോഴിക്കോട് ഒരു ഷൂട്ട് നടക്കുകയായിരുന്നു. ഞാനും സീമയും വളരെ ചെറിയ മുറിയിൽ ഇരിക്കുന്നു. ഒരു ജനലുണ്ട്, പുറത്ത് ഒരുപാട് ആളുകളും. ഞാനും സീമയും സംസാരിച്ചു കൊണ്ടിരിക്കവേ ജനലിനപ്പുറം നിന്ന് ഒരാൾ എന്തൊക്കെയോ കാണിക്കുന്നു. ചേച്ചി, എന്താണ് ഇയാൾ കുറച്ചു നേരമായി കാണിക്കുന്നതെന്ന് ഞാൻ സീമയോട് ചോദിച്ചു. പിന്നെയും എന്തൊക്കെയോ കാണിക്കുന്നു. ഞാൻ ടച്ചപ്പിനോട് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ വന്നതും ഒരടി കൊടുത്തു. അയാൾ ഊമയായിരുന്നു. എന്റെ ആദ്യത്തെ സിനിമ മുതലുള്ള മുഴുവൻ ഫോട്ടോയും ആൽബത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. എന്നോട് എന്തോ പറയാൻ നോക്കുകയായിരുന്നു. ആകപ്പാട് ഞാൻ അപ്സെറ്റായി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടിച്ചുപോയി. ഞാൻ അയാളുടെ കാലിൽ വീണു. എനിക്കറിയില്ലായിരുന്നു. ആരെങ്കിലും കൂടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താമായിരുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചു. എങ്ങനെ മാപ്പ് പറഞ്ഞാലും കാര്യമില്ലല്ലോ എന്ന് ഉർവശി അന്ന് പറഞ്ഞു. മുമ്പൊരിക്കൽ ACV നൽകിയ അഭിമുഖത്തിലാണ് ഉർവശി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നല്ല രീതിയിൽ വിചാരിച്ചു നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ തെറ്റായി എടുക്കുന്ന ചില അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും ഉർവശി അന്ന് പറഞ്ഞു. വ്യക്തി എന്ന നിലയിൽ താൻ സാധാരണക്കാരിയാണ്, ഒരു പ്രത്യേകതകളുമില്ല. എന്നാൽ നടി എന്ന നിലയിൽ തനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, അത് അംഗീകരിക്കപ്പെടണമെന്നുണ്ട്. എന്നാൽ സിനിമയിലല്ലെങ്കിലും താൻ വളരെ സന്തോഷവതിയാണെന്ന് നടി വ്യക്തമാക്കി. സൂപ്പർ താരങ്ങളുടെ നിയലിൽ സിനിമയിൽ നിന്ന ആളല്ല താൻ. തനിക്ക് വേണ്ടി കഥാപാത്രങ്ങൾ തരാൻ സംവിധായകരുമുണ്ടായിരുന്നു. ചിലർ തന്നെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയാൽ വിഷമം തോന്നാറില്ലെന്നും ഉർവശി വ്യക്തമാക്കി. ഉള്ളൊഴുക്കാണ് ഉർവശിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഈ സിനിമയിലൂടെ ലഭിച്ചു. മലയാളത്തിലും തമിഴിലും ഉർവശി ഒരേപോലെ സജീവമാണ്. JBB ആണ് അടുത്ത കാലത്തിറങ്ങിയ ഉർവശിയുടെ ശ്രദ്ധേയമായ തമിഴ് സിനിമ. നടിയുടെ നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.